മൾട്ടിപ്പിൾ ഫാദർ സിൻഡ്രോം അഥവാ പല തന്തയ്ക്ക് പിറന്ന സ്വഭാവമുള്ള പാർട്ടിയാണ് ബി ജെ പി എന്ന് നമ്മളൊക്കെ പറയുമ്പോഴാണല്ലോ കുഴപ്പം. സാക്ഷാൽ നിർമ്മലാ സീതാരാമൻ തന്നെ അത് സാക്ഷ്യപ്പെടുത്തിയാൽ ഈ സംഘി കുഞ്ഞുങ്ങൾ വിശ്വസിച്ചു കൊള്ളുമല്ലോ. Everybody is welcome, even they are welcome with a carpet rolled out for them. As I said, party is open, we welcome everybody, even people who have 9 CBI cases against them. Party is welcoming everybody, even people who have 9 CBI cases against them. Party is welcoming everybody. കേട്ടില്ലേ നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്? 9 CBI കേസുകളുള്ള ഒരാളായാൽ പോലും അയാളെ പാർട്ടിയിലേക്ക് വെള്ളിത്തളികയുമായി സ്വീകരിക്കുമെന്നാണ് അവർ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും പാർട്ടിയിൽ വരാമെന്ന് നരേന്ദ്രമോദി ഈ നാട് മുഴുവൻ പ്രസംഗിച്ച് നടക്കുന്നത് എന്താ? ഞങ്ങൾ അഴിമതിക്കെതിരായി സന്ധിയില്ലാതെ പോരാട്ടം നടത്തുന്നു. ആരോപണ വിധേയരായ മനുഷ്യരെ 7 അയലത്ത് പോലും അടുപ്പിക്കില്ല. കുടുംബാധിപത്യത്തിനെതിരെ അങ്ങ് പോരാടി മരിക്കും. നിർമ്മലാ സീതാരാമൻ പറയുന്നത് എന്താ? ടൈംസ് നൗവിൻ്റെ അവതാരകയായ നവിക കുമാർ, അവരൊരു മോദി ഭക്ത കൂടിയാണ്, അവരിങ്ങനെ എടുത്തു ചോദിക്കുകയാണ്, 9 CBI കേസുള്ള ഒരാളെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന്. എല്ലാവരെയും സ്വീകരിക്കുമെന്ന് ഒരു ഉളുപ്പുമില്ലാതെ നിർമ്മലാ സീതാരാമൻ പറയുകയാണ്. മോദിയെ അക്ഷരാർത്ഥത്തിൽ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുകയാണ് നിർമ്മലാ സീതാരാമൻ ചെയ്യുന്നത്. ബി ജെ പിയുടെ തനി നിറം എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് ആ ചുരുങ്ങിയ വാക്കുകളിലൂടെ നിർമ്മലാ സീതാരാമൻ. ഇവർക്ക് അഴിമതിക്കെതിരെ പ്രസംഗിക്കാൻ എന്തവകാശം? ഇവർക്ക് കുടുംബാധിപത്യത്തിനെതിരെ പ്രസംഗിക്കാൻ എന്തവകാശം? കുടുംബാധിപത്യത്തെ എതിർക്കുന്ന ആളുകൾ കർണാടകയിൽ ദേവഗൗഡയുടെ കുടുംബം, ദേവഗൗഡയുടെ മകൻ, ചെറുമകൻ ഒക്കെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. മോദി പോയി അവിടെ വോട്ട് ചോദിക്കണം. ദേവഗൗഡയുടെ മകന് വേണ്ടി വോട്ട് ചോദിക്കണം, ചെറുമകന് വേണ്ടി വോട്ട് ചോദിക്കണം, കുടുംബത്തിൽപ്പെട്ട വേറൊരാൾക്ക് വേണ്ടി വോട്ട് ചോദിക്കണം. അവിടെ ഒരു ബി ജെ പിയുടെ സിറ്റിംഗ് എം പിയുടെ ഭാര്യയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കണം, യെദ്യൂരപ്പയുടെ മകന് വേണ്ടി വോട്ട് ചോദിക്കണം. രാജ്യമൊട്ടാകെ ഇതുപോലെ കുടുംബാധിപത്യത്തിൻ്റെയും 100 കണക്കിന് കഥകൾ പറയാനുണ്ട്. നമ്മൾ നേരത്തെ അത് വിശദമാക്കി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ത്യ ടുഡേ ഈ ബി ജെ പിയുടെ കുടുംബാധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്ന സമയത്ത് തന്നെ അവർ എങ്ങനെയാണ് കുടുംബാധിപത്യത്തെ പിന്തുണയ്ക്കുന്നത് എന്നത് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടിയ ആ ഒരു വീഡിയോ റിപ്പോർട്ടിനെ കുറിച്ച്. ഇവിടെ അഴിമതിക്കെതിരെ നിരന്തരം പറയുന്നവർ, ഇപ്പോൾ മോദിയുടെ വാഷിംഗ് മെഷീൻ എന്നുള്ള ആക്ഷേപം ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു, അത് വാസ്തവമാണ് എന്ന് നിർമ്മലാ സീതാരാമൻ ഉറപ്പിച്ച് പറയുകയല്ലേ ചെയ്യുന്നത്? ബി ജെ പിയിൽ ചേർന്നാൽ അവർ പരിശുദ്ധരായി എന്നുള്ളത്, എത്രയെത്ര ഉദാഹരണങ്ങൾ. പശ്ചിമബംഗാളിലെ സുവേന്ദു അധികാരി ദിലീപ് ഘോഷ്, ഇപ്പോൾ അസമിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഹിമന്ത ബിശ്വ ശർമ്മ, മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന മഹാരാഷ്ട്രയിലെ നാരായൺ റാണെ, മുൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ചവാൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നവീൻ ജിണ്ടാൽ, ഇവരെയൊക്കെ അഴിമതിക്കാരെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയിരുന്നതാണ്. മഹാരാഷ്ട്രയിൽ അജിത് പവാർ അടക്കമുള്ളവർ വേറെയുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ പരിശുദ്ധരാണ്. ഒന്നുകിൽ ബി ജെ പിയിൽ ചേരണം, അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയാകണം, യാതൊരു കുഴപ്പവുമില്ല. അവരെപ്പോലെ മഹാശുദ്ധരായ മനുഷ്യരെ വേറെ കാണാനാകില്ല. ഓരോരുത്തരുടെ കേസുകളൊക്കെ അങ്ങ് പിൻവലിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിർമ്മലാ സീതാരാമൻ ഒരു ലജ്ജയുമില്ലാതെ ഈ രാജ്യത്തോട് പറയുന്നത്, എത്ര വലിയ അഴിമതിക്കാരനായിരുന്നാലും എത്ര വലിയ കൊള്ളക്കാരനായിരുന്നാലും ഒരു കുഴപ്പവുമില്ല, നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിൽ ചേർന്നോളൂ, ഞങ്ങൾ നിങ്ങളെ പരിശുദ്ധരാക്കി മാറ്റിത്തരാമെന്നതാണ്. അങ്ങനെ മാറ്റി നിർത്തില്ല എന്ന്. പിന്നെ എന്തിനാണ് നരേന്ദ്രമോദി ഈ നാട് മുഴുവൻ പ്രസംഗിക്കുന്നത് ഞങ്ങൾ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുകയാണ്, ഞങ്ങൾ ആരോപണ വിധേയരായവരെ ഒപ്പം കൂട്ടില്ല എന്ന്, ഞങ്ങൾ കുടുംബാധിപത്യത്തിനെതിരെ പോരാടുന്നവരാണ് എന്ന്? അപ്പോൾ അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പല തന്തയ്ക്ക് പിറന്ന സ്വഭാവം എന്ന് പറയുന്നത്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. ഈ രാജ്യത്തെ ജനങ്ങളെ പ്രസംഗങ്ങളിലൂടെ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി ഇമാതിരി മൾട്ടിപ്പിൾ ഫാദർ സിൻഡ്രോം പ്രകടിപ്പിച്ചാൽ ജനത്തിനത് തിരിച്ചറിയാൻ കഴിയില്ല എന്നാണോ കരുതിയിരുന്നത്? നിർമ്മലാ സീതാരാമനെ പോലെ മോദിയുടെ സെക്കൻഡ് ലെഫ്റ്റനന്റ് എന്നറിയപ്പെടുന്ന ഒരു നേതാവ് പരസ്യമായി ഞങ്ങൾ ആരെ വേണമെങ്കിലും പാർട്ടിയിൽ സ്വീകരിക്കും, എത്ര വലിയ കേസുള്ളയാളാണെങ്കിലും പാർട്ടിയിൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്താ? ഇവരെ എന്തിന് ഈ രാജ്യം വിശ്വസിക്കണം? അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അധികാരം നിലനിർത്താൻ വേണ്ടി ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുമെന്നുള്ളതിനപ്പുറം, ആരെ വേണമെങ്കിലും വേട്ടയാടി തങ്ങളോടൊപ്പം ചേർക്കുമെന്നുള്ളതിനപ്പുറം,
എന്തു സത്യസന്ധത, എന്തു നൈതികത ഈ ബി ജെ പിക്ക് ഉണ്ട് എന്നാണ് നിർമ്മലാ സീതാരാമന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടത്. എവരിബഡി ഈസ് വെൽക്കം, ഈവൻ ദേ ആർ വെൽക്കം വിത്ത് ദ കാർപെറ്റ് റോൾഡ് ഔട്ട് ഫോർ ദം. ആസ് ഐ സെഡ്, പാർട്ടി ഈസ് ഓപ്പൺ, വി വെൽക്കം എവരിബഡി. എവരിബഡി, ഈവൻ പീപ്പിൾ ഹു ഹാവ് 9 സിബിഐ കേസസ് അഗൈൻസ്റ്റ് ദം, പാർട്ടി ഈസ് വെൽക്കമിംഗ് എവരിബഡി. ഈവൻ പീപ്പിൾ ഹു ഹാവ് 9 സിബിഐ കേസസ് അഗൈൻസ്റ്റ് ദം, പാർട്ടി ഈസ് വെൽക്കമിംഗ് എവരിബഡി. ആ വീഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ ആദ്യം വിശ്വസിക്കാനായില്ല. ഡീപ് ഫേക്കിൻ്റെയും AIയുടെയും ഒക്കെ കാലത്ത് ഇത് എങ്ങാനും ഈ പ്രതിപക്ഷം ഉണ്ടാക്കിയെടുത്ത വീഡിയോ ആണോ എന്ന സംശയത്താൽ ഇന്ത്യ ടുഡേയുടെയും ആജ് തക്കിൻ്റെയും സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൊക്കെ പോയി പരതി നോക്കി, അവരുടെ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി, സംഗതി സത്യമാണ്. ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൻ്റെ ആജ് തക്ക് TV ചാനലിൽ അവരുടെ പ്രധാനപ്പെട്ട അവതാരകയായ ശ്വേതാ സിംഗ് അവതരിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ നരേന്ദ്രമോദിയെ വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ്. 2 ദിവസം മുമ്പ് ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ നരേന്ദ്രമോദിക്ക് വേണ്ടി ഭജന നടത്തിയ അതേ ആളുകളുടെ ഹിന്ദി ചാനലിൽ അവരുടെ പ്രൈം ടൈമിൽ നരേന്ദ്രമോദിയുടെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധത്തെ ഇല്ലാതാക്കി കളഞ്ഞിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിയും BJP എപ്പോഴും പറയാറുള്ള കുടുംബാധിപത്യം, പരിവാർവാദം, ആ പരിവാർവാദം എങ്ങനെയാണ് BJP ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്ന് ആജ് തക് ചാനലിൽ ഒരു പ്രത്യേക പരിപാടിയിലൂടെ അവരുടെ അവതാരക ശ്വേതാ സിംഗ് ഈ രാജ്യത്തോട് വിളിച്ചു പറയുകയാണ്. ഗോദി മീഡിയ അക്കൂട്ടത്തിൽ മുൻപന്തിയിൽ ആര് എന്നുള്ള മത്സരമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഈ ഇന്ത്യ ടുഡേ ചാനലിൻ്റെ ഉടമയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ ഈ ചാനലിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്നതാണ്. അവർ മോദിക്ക് വേണ്ടി മോദിയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ആ പ്രസംഗവും കൊട്ടിപ്പാടലും ഒക്കെ രാജ്യം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ചാനലും മത്സരിച്ചുകൊണ്ടിരിക്കുന്നു ആരാണ് ഏറ്റവും വലിയ ഗോദി മീഡിയ എന്നുള്ളതിന്. അതിനിടയിലാണ് അവരുടെ ഒരു പ്രധാന ചാനലിൽ നിന്ന് നരേന്ദ്രമോദിയെയും BJP വല്ലാണ്ട് ഇല്ലാതാക്കി കളയുന്ന ഈ പ്രത്യേക പരിപാടി പുറത്തു വരുന്നത്. അത് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഉണ്ട്. ശരിക്കും നരേന്ദ്രമോദി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് മോദിയുടെ പരിവാർവാദത്തെ ഈ ചാനൽ പൊളിച്ചെടുക്കുന്നത്. നരേന്ദ്രമോദി പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ കുടുംബാധിപത്യത്തെക്കുറിച്ച് എതിരാളികളെ ആക്ഷേപിക്കുന്നതിനായി പറഞ്ഞ കാര്യങ്ങൾ ആ ചാനൽ കാണിക്കുന്നുണ്ട്. പരിവാർവാദി ജോ പാർട്ടിയാ ഹോത്തി ഹൈ ഉൻകോ പരിശ്രമ സേ ദൂർ ദൂർ തക്ക കോയി നാതാ നഹീ ഹോതാ ഹൈ.